ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഹാക്കിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈ ആപ്പുകൾ ഫോണിലുണ്ടെങ്കിൽ എങ്ങനെ കണ്ടെത്താം, അതുപോലെ തന്നെ റിമൂവ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കൂടുതലും ഹാക്കിംഗ് നടക്കുന്നത് സ്പൈ ആപ്ലിക്കേഷൻ മുഖേനയാണ്. നിങ്ങളുടെ ഫോണിലോട്ട് സ്പൈ ആപ്ലിക്കേഷൻസ് ഹാക്കർമാരെ അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ സ്പൈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവുകയൊക്കെ ചെയ്യും. അതിനുശേഷമാണ് ഹാക്കിംഗ് നടക്കുന്നത്. അപ്പൊ ഇത്തരം സ്പൈ ആപ്ലിക്കേഷൻസ് മുഖേനയുള്ള കാര്യങ്ങളെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത്തരം ആപ്ലിക്കേഷൻസ് എങ്ങനെ നിങ്ങളുടെ ഫോണിൽ കണ്ടെത്താം, അതുപോലെ തന്നെ റിമൂവ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ആപ്ലിക്കേഷനാണ്. 4.8 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് തോന്നിയത്. ഈ ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് എങ്ങനെ സ്പൈ ആപ്പുകൾ കണ്ടെത്താം? നിങ്ങളുടെ ഫോണിലെ ആപ്പ് ഇൻഫോ വഴി നിങ്ങൾ ഇത് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോണിലെ കമ്പനി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ്, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ കമ്പനി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ, ഇവയുടെ ഇടയിൽ നിന്ന് കണ്ടെത്താന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് സ്പൈ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഈ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഏറ്റവും അടിയിൽ സ്കിപ്പിംഗ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡൺ അടിക്കുക. ഡൺ അടിച്ചതിന് ശേഷം 100% ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ലിസ്റ്റ് വരും. ഇതിൽ ഹിഡൻ ആപ്പ് ലിസ്റ്റ്, അതുപോലെ തന്നെ യൂസർ ആപ്പ് ലിസ്റ്റ്, സിസ്റ്റം ആപ്പ് ലിസ്റ്റ്, സിം ഇൻഫർമേഷൻ, ബാറ്ററി യൂസേജ് ആൻഡ് റാം യൂസേജ്, അതുപോലെ സ്റ്റോറേജ് ഇൻഫർമേഷൻ, ആപ്പ് ഡീറ്റെയിൽസ്. അപ്പം ഇതിൽ നമ്മൾ നോക്കുന്നത് ഹിഡൻ ആപ്പ് ലിസ്റ്റാണ്. അപ്പോൾ ഞാനിതൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ലോഡായി വരും. നിങ്ങളുടെ ഫോണിൽ ഹിഡനായി കിടക്കുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ലോഡായി വരും. അപ്പോൾ എൻ്റെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണിത്. അപ്പോൾ ഇതിൽ സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കൺ കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഈ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇൻഫർമേഷൻ ചിഹ്നം കിടക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഏത് സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ അറിയപ്പെടാത്ത സൈറ്റിൽ നിന്നാണ് ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. ഇത്തരം സ്പൈ ആപ്പുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഇവിടെ വരും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് കാണിച്ചുതരാം. അതിനായിട്ട് സെറ്റിങ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെ ഓപ്ഷൻ കിട്ടും, അതിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റുള്ള ഓപ്ഷൻസുകളാണ്. അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തത്, അതായത് കമ്പനിയല്ല നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ലിസ്റ്റുകൾ വരും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആ റൈറ്റ് സൈഡിലോട്ടുള്ള ആരോ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ അൺഇൻസ്റ്റാൾ ചെയ്യും. അടുത്ത സിസ്റ്റം ആപ്ലിക്കേഷൻസ് ആണ്, അതായത് കമ്പനി നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ. ഇതിൽ നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ആപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് സെറ്റിങ്സിൽ പോയിട്ട് അത് മാറ്റിയിട്ടാൽ മാത്രമേ ചില ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ സിം ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അലോ കൊടുക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ IMEI നമ്പർ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഇതുപോലത്തെ ആപ്ലിക്കേഷൻസുകളിലൊക്കെ കയറുമ്പോൾ പ്രത്യേകിച്ച് ഉപയോഗിക്കാത്ത ഇമെയിൽ ID ഉപയോഗിക്കുക, അതുപോലെ തന്നെ മൊബൈൽ നമ്പറിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും പരമാവധി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഫോണിലെ ഇൻ്റേർണൽ സ്റ്റോറേജ്, അതുപോലെ ബാറ്ററി ഡ്രൈനിങ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ മുഖേന. ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഏതൊക്കെ ആപ്പുകളാണ് ബാറ്ററി ഡ്രൈൻ ആക്കുന്നത്, അതുപോലെ തന്നെ റാം കൂടുതൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് സ്പേസ് എത്രയുണ്ട്, അതുപോലെ ഇൻ്റേർണൽ സ്റ്റോറേജ്, റാം സ്റ്റോറേജ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ.
അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ മുകളിലായിട്ട് മൂന്ന് ഡോട്ടുകൾ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകഴിഞ്ഞാൽ ഷെയറിംഗ് ഓപ്ഷൻ കിട്ടും, അതിൽ നിന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോണിലെ സ്പൈ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തൊക്കെ നോക്കുക, ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. കാരണം ഇപ്പോൾ ഹാക്കിംഗ് കാര്യങ്ങളും കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.